കൊച്ചി പ്രസ് ക്ലബിന്റെ മുൻ പ്രസിഡന്റും എഴുത്തുകാരനുമായ സി ടി തങ്കച്ചന്റെ അനുസ്മരണം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. തൂപ്പുംപടി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് വി പി ശ്രീലൻ അധ്യക്ഷനായി. ഞാൻ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തെ അറിയുമെങ്കിലും വളരെ അടുത്ത് പരിചയപ്പെടുന്നത് അദ്ദേഹം പത്രപ്രവർത്തന മേഖലയിൽ വന്ന സമയത്ത് കൊച്ചിൻ ചാനലിൻ്റെ റിപ്പോർട്ടറായിട്ട്. അപ്പോൾ അതിനുമുമ്പ് ഒരു ചാനൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നില്ല. തങ്കച്ചൻ വന്നപടിയാണ് അതിനൊരു എങ്ങനെയാണ് ഒരു ചാനൽ പ്രവർത്തനം നടത്തേണ്ടതെന്നൊരു രൂപരേഖ ഉണ്ടാക്കുന്നത് തങ്കച്ചൻ. അപ്പോൾ ഈ പ്രസ് ക്ലബ് രൂപീകരിക്കാൻ ഒരു കാരണമുണ്ട്. അന്ന് നമ്മുടെ തോപ്പുമടിയിൽ ദീപികയുടെ ഓഫീസുണ്ട്. ദീപികയ്ക്ക് മാത്രമേ ഓഫീസുള്ളൂ. അത് ബേബിയാണ്, ബേബി കൈകാര്യം ചെയ്യുന്ന ഓഫീസാണ്. ദീപിക ഇവിടെ ഒരു വലിയ ഒരു പ്രചാര പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തുടങ്ങിയ ഓഫീസാണ് തോപ്പുമടി ജംഗ്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ മറ്റു മാധ്യമ പ്രവർത്തകർ, അതായത് തോപ്പുമടിയിൽ നിന്ന് തെക്കു ഭാഗത്തേക്കുള്ള മാധ്യമ പ്രവർത്തകർ ഒക്കെ വന്നിരിക്കുന്നത് ഈ ബേബിയുടെ ഓഫീസിലാണ്. അതിനുശേഷം പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായി ഒക്കെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകൻ മാത്രമല്ല, അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകരാണ്. ഒപ്പം അദ്ദേഹം കൈവെക്കാത്ത മേഖലകൾ ഒരുപക്ഷെ കുറവായി. ചെറുപ്പത്തിലെ തന്നെ വലിയ ദാരിദ്ര്യത്തിൽ വളർന്നു കുടുംബത്തിൻ്റെ ഒരു ഭാരം മുഴുവൻ ചുമലിലേക്ക്. എന്നാൽ അദ്ദേഹം തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടി മുന്നോട്ട് പോകുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകരും പിന്നീട് മാധ്യമ പ്രവർത്തകനുമായി മാറുകയാണ്. ചെറിയ മത്സരങ്ങളൊക്കെ ഉണ്ടായ കാലഘട്ടത്തിലും അദ്ദേഹം ഏതെങ്കിലും ഒരു ചേരിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഉറച്ചു നിന്നിട്ട് ആരെയും ഉപദ്രവിക്കാനോ മറ്റു കാര്യത്തിനോ ഒന്നും തയ്യാറായിട്ടില്ല. നല്ലൊരു സംഘടനയാണ് അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവാണ്. അദ്ദേഹം ഈ മരിക്കുന്നിടം വരെയും അദ്ദേഹത്തെ കാണാൻ വൻപൻ ആളുകളൊന്നും അല്ലെങ്കിൽ തന്നെയും സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെയുള്ള ഒരുപടി ആളുകൾ ദിനം പ്രതി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തുന്ന സംഭവങ്ങൾ. യൂട്ടി പാലം സമരവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സമരത്തിൻ്റെ വേലിയേറ്റം നടക്കുന്ന ഒരു ഘട്ടമാണ്. ഓരോ സംഘടനകളും ഓരോ ദിവസം സമരം നടത്തുന്നു. അന്ന് ഞാൻ പത്രപ്രവർത്തകരൊന്നുമല്ല, ദൂരെ നിന്ന് പ്രസ് ക്ലബിനെയും പ്രവർത്തകരെയൊക്കെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം അന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ് ബി ജെ പിയുടെ. അപ്പോൾ ഈ സമരത്തിൻ്റെ ഒരു പ്രധാന ചർച്ച എറണാകുളത്ത് കളക്ടർ വിളിച്ച സമയത്ത് ബി ജെ പി ഒരു ധാരണയില്ലാതെ അന്നൊരു ഹർത്താൽ പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പശ്ചിമകൊച്ചി പ്രദേശത്ത് ഒരു ഹർത്താൽ വെച്ചു. ഹർത്താലിനകത്ത് പത്രപ്രവർത്തകർ ഒന്നടങ്കം എതിരായിരുന്നു. കാരണം അന്ന് എറണാകുളത്ത് വലിയൊരു ചർച്ച നടക്കുമ്പോൾ ബി ജെ പിക്കെതിരെ വലിയ പ്രശ്നമുണ്ടായി. ഞങ്ങളിവിടെ പാലത്തിലോട്ട് പ്രതിഷേധ മാർച്ച് നടന്നു വന്ന സമയത്ത് ഈ പത്രപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയുടെ ഇടയിൽ നിന്ന് തങ്കച്ചന് നേരിട്ട് വന്ന് ഞങ്ങളെ എതിരിടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം തർക്കം ഒഴിവാക്കാൻ വേണ്ടി തങ്കച്ചൻചേരനെ ഞാൻ മാറ്റി നിർത്തുകയും ജെയ്സനൂപ്പറിനെയും തങ്കച്ചൻചേരനും ഞങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തിലാണ്. അനുസ്മരണ സമ്മേളനത്തിൽ സെക്രട്ടറി കെ ബി സലാം, മുതിർന്ന മാധ്യമ പ്രവർത്തകരായ കെ പ്രഭാകരൻ, പി എ അബ്ദുൾ റഷീദ്, കെ കെ റോഷൻ കുമാർ, അഭിലാഷ് തോപ്പിൽ, സി എസ് ഷിജു, സി ടി ബിപിൻ, എസ് രാമചന്ദ്രൻ പിള്ള എന്നിവർ സംസാരിച്ചു. മറ്റൊരു വാർത്തയുമായി കാണാം. റിജൻ ഡബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.